നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോഡലായ യുവതി ഉൾപ്പെടെ ആറംഗ സംഘം വരാപ്പുഴയിൽ മയക്കുമരുന്ന് പിടിയിലായി. സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കിയതായി പോലീസ് അറിയിച്ചു. പ്രതികൾക്ക് മയക്കുമരുന്ന് ലഭിക്കുന്ന ഉറവിടവും ഇടപാടുകാരെയും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ലോഡ്ജ് മുറിയിൽ നിന്നും കണ്ടെത്തിയ ഡയറിയിലെ വിവരങ്ങളും പോലീസ് അന്വേഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കറുകപ്പള്ളി എളമക്കരയിലെ ഒരു ലോഡ്ജിൽ വെച്ച് വരാപ്പുഴ സ്വദേശിയായ യുവതിയടക്കം ആറുപേരെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ലോഡ്ജിൽ യുവതി അടക്കമുള്ള ഒരു സംഘം തങ്ങുന്നുണ്ട് എന്നായിരുന്നു പോലീസിന് കിട്ടിയ വിവരം. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കൊക്കെയിൻ, മെറ്റാഫീൻ, കഞ്ചാവ് എന്നിവയാണ് കണ്ടെടുത്തത്. മയക്കുമരുന്ന് സ്വന്തം ഉപയോഗത്തിനും വിപണനത്തിനുമായി കൊണ്ടുവന്നതാണെന്ന് പോലീസ് പറയുന്നത്. ബംഗളൂരുവിൽ നിന്നുമാണ് മയക്കുമരുന്ന് എത്തിച്ചതെന്നാണ് വിവരം. വരാപ്പുഴ സ്വദേശിനിയായ അൽക്കാ ബോണിക്കൊപ്പം തൊടുപുഴ സ്വദേശി ആഷിഖ് അൻസാരി, പാലക്കാട് സ്വദേശികളായ സൂരജ്, രഞ്ജിത്, ഷൊർണൂർ സ്വദേശി മുഹമ്മദ് അസർ, തൃശൂർ സ്വദേശി അബിൻ ലൈജു എന്നിവരാണ് പിടിയിലായത്. അറസ്റ്റിലായവരിൽ ചിലർ മുൻപ് സമാന കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ലോഡ്ജ് മുറിയിൽ നിന്ന് പിടികൂടുന്ന സമയം പോലീസിനെ ചേർക്കാൻ ഈ പ്രതികൾ ശ്രമിച്ചിരുന്നു. എന്നാൽ പോലീസ് സംഘം യുവാക്കളെ വളഞ്ഞ് പിടികൂടുകയായിരുന്നു. തുടർന്ന് നടത്തിയ വൈദ്യ പരിശോധനയിൽ പ്രതികൾ ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തി. ലഹരിമരുന്ന് പതിവായി വാങ്ങുന്നവരുടെ വിവരങ്ങളടങ്ങിയ ഡയറി ഇവരിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇതിലെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്. കേസിൽ വിശദമായ അന്വേഷണം നടക്കുമെന്ന് എളമക്കര പോലീസ് അറിയിച്ചു. വാരപ്പുഴ സ്വദേശിയായ മോഡൽ അൽക്കാ ബോണിയുടെ നേതൃത്വത്തിലായിരുന്നു ലഹരി കച്ചവടം. ബംഗളൂരിൽ നിന്ന് എത്തിക്കുന്ന ലഹരി വസ്തുക്കൾ കൊച്ചി കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നതാണ് സംഘത്തിന്റെ രീതി. പിടിയിലായ മറ്റുള്ളവർ പാലക്കാട്, ഇടുക്കി, തൃശൂർ സ്വദേശികളാണ്. മോഡലിംഗുമായി ബന്ധപ്പെട്ടാണ് പ്രതികളെല്ലാം കൊച്ചിയിലെത്തിയതെന്നാണ് വിവരം. രണ്ടുപേർ കൂടി കേസിൽ പിടിയിലാകാനുണ്ട്. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ 13 മുതൽ സംഘം എളമക്കരയിലെ ലോഡ്ജ് താമസിച്ചു വരികയായിരുന്നു. ഇവർ ലഹരി ഇടപാടുകൾ നടത്തിയതിന്റെ കണക്ക് പുസ്തകവും പോലീസ് ലോഡ്ജിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിടിച്ചെടുത്ത കണക്ക് പുസ്തകത്തിൽ ഇടപാടുകാർ വാങ്ങിയ ലഹരിയുടെ അളവ് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. കൊക്കെയിൻ, MDMA, കഞ്ചാവ് എന്നിവയുടെ വലിയ ശേഖരമാണ് പ്രതികളിൽ നിന്ന് കണ്ടെത്തിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എളമക്കരയിലെ ലോഡ്ജിലെത്തി പോലീസ് പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ 13 മുതൽ സംഘം എളമക്കരയിലെ ലോഡ്ജിൽ താമസിച്ചു വരികയാണെന്നായിരുന്നു വിവരം. പരിശോധനയ്ക്കായി പോലീസ് ലോഡ്ജിലെത്തിയപ്പോൾ ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നതായും പോലീസ് വ്യക്തമാക്കി. പിടിയിലായവരിൽ ചിലർ മുൻപ് സമാന കേസുകളിൽ അറസ്റ്റിലായിട്ടുള്ളവരാണ്. അന്വേഷണം മോഡലിംഗ് രംഗത്തേക്കും സജീവമാക്കുകയാണ്. അറസ്റ്റിലായ മോഡൽ അൽക്കാ ബോണി മോഡലിംഗ് രംഗത്തുള്ളവർക്കും ലഹരി കച്ചവടം നടത്തിയതായാണ് സൂചന. ലഹരി കച്ചവടത്തിൽ പങ്കാളികളെ പ്രവർത്തിച്ചതും മോഡലിംഗ് രംഗത്തെ വനിതാ സുഹൃത്തുക്കളാണ്. വലിയ ലാഭമാണ് ഇവരെ ഇതിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ ബോസ് എന്ന് പറയുന്നയാൾക്ക് പ്രതിദിനം 45,000 രൂപയാണ് ലഭിക്കുന്നത്. തുടർന്നാണ് മോഡലിംഗിന്റെ മറയാക്കി ഇവർ ലഹരി കച്ചവടം നടത്തിയത്. അൽക്കാ ബോണിയുടെ രേഖകളിൽ പറയപ്പെടുന്ന ബോസ് ആര് എന്നതിലും അന്വേഷണം നടക്കുകയാണ്. ഡയറിയിൽ പേരെഴുതിയ ബോസിനെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചതായി സൂചനയുണ്ട്. ലഹരി കച്ചവടം നടത്തിയാണ് ഇരട്ടി ലാഭം ലക്ഷ്യമിട്ടതാണെന്നും വ്യക്തമാകുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.